എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് രണ്ട് തരം ഡ്രിങ്ക്സാണ്, രണ്ട് തരം കാപ്പി. ഒന്ന് ചുക്ക് കാപ്പി, മറ്റത് കൂവക്കാപ്പി. ഇത് രണ്ടും ഹെൽത്തിന് വളരെ നല്ലതാണ്. ഈ ചുക്ക് കാപ്പി പനിയും കൊരയും ജലദോഷമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അത് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് അരയേഴ്ച ഗ്ലാസ് കുടിച്ചാൽ നല്ല അതിനൊക്കെ നല്ല ശമനം കിട്ടും. ചുക്ക് കാപ്പി വളരെ ഹെൽത്തിന് പറ്റിയ ഒരു ഡ്രിങ്കാണ്. പിന്നെ കൂവക്കാപ്പി, ഈ കൂവക്കാപ്പി അതേപോലെ വയറിന് നല്ല സുഖം ചെയ്യും. ഉഷ്ണരോഗങ്ങളിലൊക്കെ നിന്ന് നമുക്ക് വളരെ ശമനം കിട്ടും. ഉഷ്ണരോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ കൂവക്കാപ്പി തിരി ഉണ്ടാക്കി കുടിച്ചാൽ വളരെ സുഖം കിട്ടും. അപ്പോൾ നമുക്കിനി അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് ഈ ചുക്ക് കാപ്പി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചുക്ക് ഞാനിപ്പോൾ ഒരു 3.5 ഗ്ലാസ് വെള്ളം ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇതെന്ന് ഇങ്ങനെ വാങ്ങാൻ കിട്ടും ചുക്ക്, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഇഞ്ചി ഉണക്കിയിട്ട് ചുക്ക് ഉണ്ടാക്കിയാലും മതി. ഇത് ഒരു 2 കഷ്ണം എടുക്കുക. പിന്നെ വേണ്ടത് കുറച്ച് കുരുമുളക്, കുറച്ച് നല്ല ജീരകം, പിന്നെ മല്ലി ഒരു ചെറിയ ടീസ്പൂണ് മല്ലി, പിന്നെ ശർക്കര. ഇപ്പം 3.5-4 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു 3 അച്ച് ശർക്കര എടുക്കാം. പിന്നെ വേണ്ടത് പനിക്കൂർക്ക, പനിക്കൂർക്കയുടെ ഇല, പിന്നെ കറുത്ത തുളസി. ഈ കറുത്ത തുളസി ഇതൊക്കെ ഔഷധ ഗുണമുള്ളതാണ്. ഇത്രയും സാധനങ്ങൾ. പിന്നെ വേണ്ടത് കാപ്പിപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ചുക്ക് കാപ്പി ഉണ്ടാക്കാൻ വേണ്ടത്. പിന്നെ വെള്ളം. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ 3.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇത്ര വെള്ളത്തിലേക്ക് ഇത്രയും സാധനങ്ങൾ മതി. ഒരു പാത്രത്തിൽ 3.5 ഗ്ലാസ് വെള്ളം എടുപ്പത്ത് വെച്ചിട്ട് നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇനി ഈ ശർക്കര ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ കുരുമുളകും ഇഞ്ചിയും മല്ലിയും കൂടിയും ഇങ്ങനത്തെ ഒരു ഇടിമുട്ടിയിലിട്ടിട്ട്, അല്ലെങ്കിൽ അമ്മീമ്പിലിട്ടാലും മതി, ഇതേപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് കുരുമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം, പിന്നെ ഇഞ്ചി ചതച്ചത്, അല്ല ചുക്ക്, ഇഞ്ചിയല്ല ചുക്ക്, ചുക്ക് ചതച്ചത് ഇട്ട് കൊടുക്കാം, പിന്നെ ഈ മല്ലിയും ചതച്ചത് ഇട്ട് കൊടുക്കാം, ജീരകം ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ല പോലെ ഒരു കുറച്ച് നേരം തിളയ്ക്കണം. നമ്മൾ 3.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്, അത് ഒരു 1/2 ഗ്ലാസ് വറ്റിപ്പോക്കോട്ടെ. 3 ഗ്ലാസ് ആവോളം നല്ല പോലെ തിളയ്ക്കട്ടെ. ഇപ്പം ഈ ചുക്ക് കാപ്പിയുടെ ഇതൊക്കെ വെള്ളം നല്ല പോലെ തിളച്ച് 1/2 ഗ്ലാസ് കുറുകി വന്നിട്ടുണ്ട്. 3.5 ഗ്ലാസ് വെച്ചത് ഒരു 3 ഗ്ലാസ് ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് ഈ പനിക്കൂർക്ക ഇട്ട് കൊടുക്കാം, പിന്നെ ഈ തുളസി, തുളസിയുടെ ഇല ഇട്ട് കൊടുക്കാം. നല്ലപോലെ കഴുകി വൃത്തിയാക്കി നല്ല തുളസിയുടെ ഇലയാണത്, ഇത് ഇട്ട് കൊടുക്കാം. ഇനി അത് ഇട്ടിട്ടും നല്ലപോലെ തിളയ്ക്കണം. നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം എടുക്കാം. ഇതിപ്പോൾ മധുരം കുറച്ചധികം വേണ്ടവർക്ക് വേണമെങ്കിൽ ഒരച്ചും കൂടി ഇടാം, അല്ല അതിന് കുറവേ വേണ്ടു വെച്ചാൽ കുറയ്ക്കാം. ഇതിപ്പോൾ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. ഇതിൽ ഈ ചുക്ക് കാപ്പി പനിയും കൊരയും ജലദോഷവും ഒക്കെ വരുമ്പോൾ വളരെ നല്ലതാണത്. ഇത് അതൊന്നും ഇല്ലാത്തപ്പോഴും നമുക്ക് കഴിക്കാം. നല്ല ഒരു ഔഷധ ഗുണമുള്ളൊരു കാപ്പിയാണത്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒരു 1/2 ഗ്ലാസ് എടുത്ത് കുടിച്ചാൽ
പനിയെ ചങ്ങ തൊണ്ടവേദനയൊക്കെ ഉള്ളപ്പോൾ നല്ല സുഖം കിട്ടുന്നത്. ഇതിലെല്ലാം ഔഷധ ഗുണമുള്ള സാധനങ്ങളാണല്ലോ നമ്മൾ കിട്ടുന്നത്. കുരുമുളക് നന്ന്, ചുക്ക്, ജീരകം, ഇതിൽ പനങ്കൽക്കണ്ടവും പനച്ചക്കരയും, പനഞ്ചക്കരയും ഉണ്ടല്ലോ, അതാണത് ചുക്കുകാപ്പിക്ക് ഏറ്റവും ബെസ്റ്റ്. അതിപ്പോൾ ഇവിടുത്തെ കഴിഞ്ഞെണ്ണം, അതുകൊണ്ടാണ് ഞാനിത് ശർക്കര ഇട്ട്. വേണ്ടത് പനഞ്ചക്കരയും പനങ്കൽക്കണ്ടവും ആണ്. ഇത്രയും മതി. ഇപ്പോൾ ഇത് നല്ല പോലെ തിളച്ച് റെഡിയായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മതി കാപ്പിപ്പൊടി, അത് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചുക്ക് കാപ്പി ഇവിടെ റെഡിയായിട്ടുണ്ട് കണ്ടോ. നല്ല ഔഷധ ഗുണമുള്ള ചുക്ക് കാപ്പി റെഡിയായി കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത്. ഇതൊക്കെ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളാണ്. ഇനിയും ഹെൽത്തിന് വളരെ നല്ലൊരു കാപ്പിയാണത്. ഇനി നമുക്ക് ഈ ചുക്ക് കാപ്പി ഒന്ന് അരിച്ചെടുക്കാം. ഒരരിപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കുക. ഇപ്പോൾ നമ്മളുടെ ചുക്ക് കാപ്പിയുടെ എല്ലാ പണിയും കഴിഞ്ഞു. ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചുക്ക് കാപ്പി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ഹെൽത്തിന് നല്ലതാണത്. അസുഖങ്ങളുള്ളപ്പോൾ കുടിച്ചാലും അല്ലാത്തപ്പോഴും എപ്പോഴും ഇത് നല്ല ഹെൽത്തി ആയിട്ടൊരു ഡ്രിങ്കാണത്. ഈ കൂവ കാപ്പി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ: കൂവ 2 സ്പൂണ് കൂവ, പിന്നെ 2 അച്ച് ശർക്കര. ഞാനിപ്പോൾ 2 ഗ്ലാസ് കൂവ കാപ്പിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് പാൽ, ആവശ്യത്തിന് വെള്ളം, 2 ഗ്ലാസ് വെള്ളം ഇത്രയും വേണ്ടു. ഇനി നമുക്ക് ഈ ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കണം. ഉരുക്കി കല്ല് കളഞ്ഞ് എടുക്കണം. കല്ല് കളഞ്ഞ് എടുത്ത ശർക്കരയാണത്, ഉരുക്കിയിട്ട് കല്ല് കളഞ്ഞ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇതിലേക്ക് ഒരു ബൗളെടുത്തിട്ട് ഈ കൂവപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ കട്ടയില്ലാണ്ട് നമുക്ക് കലക്കിയെടുക്കണം. ഒട്ടും കട്ട ഉണ്ടാവാൻ പാടില്ല. നല്ലപോലെ കട്ട ഉടച്ചിട്ട് അരിച്ചെടുക്കണം ഈ കൂവ. ഈ കൂവ നല്ലപോലെ ഇതുപോലെ കലക്കിയെടുത്തതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കണം. ഇതായിരിക്കുന്നത് നമ്മൾ ഈ ഉണക്കുമ്പോൾ എന്തെങ്കിലും പാറി വീണിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ ഒന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഉരുക്കി വെച്ച ശർക്കര പാനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഈ അരിച്ചെടുത്ത കൂവ, കൂവയുടെ വെള്ളവും ശർക്കര പാനിയും കൂടി അരിച്ചെടുത്തിട്ടുണ്ടല്ലോ, അത് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കണം കൂവ. ഈ കൂവ വയറിന് വളരെ സുഖം ചെയ്യും. വയറിന് എന്ത് പ്രോബ്ലം ഉണ്ടാവും ഇത്തിരി കൂവ കാപ്പി ഉണ്ടാക്കി കുടിക്കുക, നല്ല സുഖം ഉണ്ടാവും. ഉഷ്ണരോഗങ്ങൾക്കൊക്കെ വളരെ ശമനം കിട്ടുന്നതുകൊണ്ട്. ഇതൊക്കെ നമ്മളെ വീട്ടിൽ ഉണ്ടാവുന്ന സാധനങ്ങളാണ്, നമ്മുടെ തൊടിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്ന കൂവയ്ക്ക്. ഇത് ഈ പൊടി ഇപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ പൊടി തന്നെയാണത്. വാങ്ങാൻ കിട്ടണ നമുക്ക് മുഴുവൻ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് ഇത് മനസ്സ് പിടിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും.
നല്ലപോലെ അത് തിളച്ച് വരണം. കൈ വിടാണ്ട് ഇളക്കണം. അപ്പോൾ ഈ കൂവക്കാപ്പി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതേപോലെ ഇരിക്കണം. ഒരു ഗ്ലാസ്സിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിരിക്കും. കട്ടിയാവാൻ പാടില്ല. അത് കാപ്പിയല്ലേ. അപ്പോൾ ഇതേ രൂപത്തിലായിരിക്കണം കൂവക്കാപ്പി. അതിൽ വേണമെങ്കിൽ ഏലക്കായൊക്കെ ഇടാം. ഏലക്കായ പൊടിച്ചത് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ചുക്കും ജീരകം പൊടിച്ചത് വേണമെങ്കിൽ ഇടാം. ഇട്ടിട്ടില്ലെങ്കിലും ഒന്നുമില്ല, വേണമെങ്കിൽ അതൊക്കെ ഇടാം. സ്വാദാണത്. ഇവിടെ പിന്നെ ഏലക്കായയുടെ പൊടി അത്ര ആർക്കും അത്ര ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. ഇപ്പോൾ നല്ലപോലെ കൂവ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് തീയ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ കൂവക്കാപ്പി ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ഗ്ലാസ്സിൽ കുറച്ച് പാല് പാരാം. ഒരുപാടൊന്നും വേണ്ട. ഇത് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഇത് പറഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ഈ കൂവ തിളപ്പിച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റുമാണത്, വളരെ സ്വാദുമാണത്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള കൂവക്കാപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വയറിന് നല്ലതാണ്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കിക്കോളൂ. ഇത് ഉണ്ടാക്കാൻ അറിയാത്തവർക്കായിട്ട് പറഞ്ഞു തരികയാണ് ഞാൻ. ഇത് കണ്ട് ഉണ്ടാക്കാമല്ലോ. നിങ്ങൾക്ക് എൻ്റെ ഈ ചുക്ക് കാപ്പിയും കൂവക്കാപ്പിയും വളരെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ഇത് കണ്ടിട്ട് ഉണ്ടാക്കാം. കുറേ പേർക്കൊക്കെ ഇത് ഉണ്ടാക്കാൻ അറിയുന്നുണ്ടാവും. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ നിർദ്ദേശങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുവരെയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് ഓളെന്നുള്ള ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ അപ്പോഴപ്പോൾ കാണാം. ഇനി നല്ലൊരു വീഡിയോവുമായി വീണ്ടും കാണാം. Thank you for watching.